ഈ പള്ളി പണിതിരിക്കുന്നത് എന്തിനാണ് ആരാധിക്കാൻ തലമുറകളിലേക്ക് ദൈവത്തെ ആരാധിക്കാനാണ് അതുകൊണ്ട് ഇവിടെ നടന്നതിനേക്കാൾ കൂടുതൽ പ്രാർത്ഥനകൾ ഇനിയും നടക്കണം പ്രാർത്ഥന നടക്കുമ്പോൾ പുസ്തകത്തിലായി അതാവിശേഷിച്ച് പോകരുത് പ്രാർത്ഥിച്ചിറങ്ങുമ്പോൾ നമ്മുടെ കൈകൾ നമ്മുടെ കണ്ണുകൾ നമ്മുടെ മനസ്സ് ആർദ്രതയുള്ളതാകണം ജാതിയും മതവും രാഷ്ട്രീയവും മറ്റ് ഘടകങ്ങളും എല്ലാം മറന്ന് നമ്മുടെ മുമ്പിലെത്തുന്ന ദുർബലനായ മനുഷ്യനോട് ചോദിക്കേണ്ട ചോദ്യം അവൻ്റെ ആധാർ കാർഡോ പാൻ കാർഡോ അവൻ്റെ പാർട്ടിയുടെ ഐ ഡി കാർഡോ അവൻ്റെ പള്ളിയിൽ പോകുന്നതിൻ്റെ എന്തെങ്കിലും സർട്ടിഫിക്കറ്റോ ഒന്നുമല്ല എന്താണ് ആവശ്യം എന്നെ എന്നെക്കൊണ്ടെന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ നമ്മുടെ പള്ളിയിൽ നമ്മുടെ കുടുംബങ്ങളിൽ കയറി വരുന്ന നിരാലംബരായ ഒരു നമ്മുടെ മുമ്പിലേക്കൊരു യാചകൻ കയറി വരുന്നത് കളിപ്പീരുകാരൊഴികെ വരുന്നത് അവിടെ ആത്മാഭിമാനം കൂടെ പണയം വെച്ചിട്ടാണ് അല്ലേ നമ്മൾ നോർത്തു നമുക്കാണെങ്കിലോ നമുക്ക് ജീവിക്കാൻ നിവൃത്തിയില്ലെങ്കിൽ ഒരാളെപ്പോൾ കൈ നീട്ടുന്നത് അത്ര എളുപ്പമുള്ള കാര്യമാണോ ആണോ ഏ ആണെന്നോ അല്ലെന്നോ അല്ല അപ്പോൾ നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുന്ന ഒരാളിനോട് ചോദിക്കേണ്ട ചോദ്യം നീ ഏത് പള്ളിയിൽ പോകുന്നു ഏത് സഭയാണ് എൻ്റെ ഇടവകം അത്രാപ്പുലിത്തായുടെ പേരെന്നാണ് സമയം കളയരുത് ചോദിക്കേണ്ട ചോദ്യം ഇപ്പോൾ എന്താ വേണ്ടത് എന്നെ കൊണ്ടെന്തെങ്കിലും ചെയ്യാൻ ഒക്കുമോ ആ അവസാനം ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചോദിച്ചാൽ മതി ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യും ചിലത് കാര്യങ്ങളൊന്നും ചോദിക്കേണ്ടതേയില്ല ആവശ്യം ചോദിച്ച് സ്നേഹത്തോടു കൂടി പറഞ്ഞയക്കുക നമ്മുടെ പുതിയ പള്ളി പണിതിരിക്കുമ്പോൾ നമ്മൾ ഇനി നമുക്കൊന്നും ആരെയും ആശ്രയിക്കേണ്ടതില്ല നമുക്കിനി ആരുടെയും സഹായം വേണ്ട എല്ലാം പര്യാപ്തമായി നിൽക്കുന്നു എന്ന് വിചാരിക്കാതെ നാം ജീവിക്കുന്നത് ദൈവത്തിൻ്റെ കരുണ കൊണ്ടും വാത്സല്യം കൊണ്ടുമാണ്